ഹായ് നമസ്കാരം ദാസ് എറണാണ് തൃശ്ശൂർ നിന്ന് അപ്പോൾ ഇന്ന് ഞാനൊരു വിശേഷമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ലാലേട്ടൻ്റെ പുതിയ സിനിമയായിട്ട് നേര് എന്ന സിനിമയുടെ ട്രെയിലർ കണ്ടതിൻ്റെ വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ നിൽക്കണം ഞാൻ പറയാറില്ല സാധാരണ എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷെ ഞാൻ പറയാറില്ല ഇപ്പോൾ പറഞ്ഞെന്ന് മാത്രം ഓക്കെ അപ്പോൾ നേര് എന്ന സിനിമ ജീതു ജോസഫിൻ്റെയാണ് അതുപോലെ തന്നെ മായ സിനിമ നടിക്കുകയുള്ള മായ ആണ് മായും അതുപോലെ തന്നെ ജീതു ജോസഫും കൂടിയിട്ടാണ് ഇതിൻ്റെ കഥ തിരക്കഥ സംഭാഷണമൊക്കെ ചെയ്തിട്ടുള്ളത് എന്തായാലും സിനിമ ഈ വരുന്ന 21-ാം തീയതി തിയേറ്ററിൽ വരികയാണ് ജീതു ജോസഫ് എന്ന് സംവിധായകൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയുള്ള സിനിമയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗം സിനിമകളും എല്ലാ സിനിമകളും തന്നെ നല്ല സിനിമകളായിരുന്നു അതിപ്പോൾ ഏത് മെമ്മറീസ് ആയാലും അതുപോലെ തന്നെ എല്ലാ സിനിമകളും ലാലേട്ടൻ്റെ ദൃശ്യമായാലും അങ്ങനെയുള്ള എല്ലാ സിനിമകളും അതുപോലെ ദിലീപിൻ്റെ ആ സിനിമയുടെ പേര് ഞാൻ മറന്നു ഗംഭീര സിനിമയാണ് എനിക്ക് വലിയ ഇഷ്ടമുള്ള സിനിമയാണ് എല്ലാ സിനിമകളായാലും ജീതു ജോസഫിൻ്റെ നല്ല സിനിമകളാണ് അതുകൊണ്ട് തന്നെ ഒരു മിനിമം ഗ്യാരണ്ടി എന്തായാലും അറിയിക്കുന്ന സിനിമയായിരിക്കും എന്തായാലും നേര് അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴും നമുക്കൊരു നീറ്റ് സിനിമയായിട്ടാണ് നമുക്ക് തോന്നിയത് വെറൈറ്റി സബ്ജക്റ്റാണ് പറയുന്നത് അതായത് കോടതിയുമായി ബന്ധപ്പെട്ട കഥയാണ് ശരിക്കും ഫുൾ സിനിമ മുഴുവൻ കോടതിയിലായിരിക്കും വാഗ്വാദങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ തൽക്കാലം കോടതി അതായത് വക്കീൽ പ്രൊഫഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ എന്ന കഥ മോഹൻലാലിൻ്റെ കഥാപാത്രം കുറേ നാളുകളായിട്ട് ആ ഫീൽഡിൽ നിന്നും മാറി നിൽക്കുകയും വീണ്ടും ഒരു പ്രമാദമായ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ നിർബന്ധിക്കുകയും അദ്ദേഹം ആ കേസിൽ ഇടപെടുകയും അതിൽ കുറേ വീഴ്ചകൾ വരുന്നതും അവസാനം അദ്ദേഹം നായകനായ ലാലേട്ടൻ അതൊക്കെ പൊട്ടിച്ച് അതിൽ വിജയിക്കുന്നതൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാണെന്ന് നമുക്ക് 100% മനസ്സിലാക്കാൻ സാധിക്കും അതിൽ സിദ്ദിഖ് ഗംഭീര പെർഫോമൻസാണ് പ്രിയാമണി ഗംഭീര പെർഫോമൻസാണ് ആ ട്രെയിലറിന് മുഴുവൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും അത് ഒരു തരം ഓഡിയൻസിന് മാത്രമാണ് കൂടുതൽ താല്പര്യമാവുക എന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത് എല്ലാവരെയും സംതൃപ്തിപ്പെടുന്ന സിനിമയൊന്നും ആയിരിക്കില്ല എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ കാണാൻ സാധിക്കുന്നത് അതായത് അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ ഒരു തീം കോടതിയും അല്ലാണ്ട് വേറെ അടിപൊളി കുറ്റാന്വേഷണം ആ രീതിയിലുള്ള സിനിമ ഒന്നുമല്ല അപ്പോൾ എല്ലാവരും മൈൻഡ് ആ രീതിയിൽ തന്നെ ആയാൽ മാത്രമേ ആ സിനിമ കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ എന്തായാലും നല്ലൊരു സിനിമയായിരിക്കുമെന്നാണ് എൻ്റെ ദാസേട്ടൻ തൃശ്ശൂർ എന്ന എൻ്റെ അഭിപ്രായം കാരണം വലിയ വാഗ്വാദങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് വരുന്ന സിനിമയാണ് മോഹൻലാൽ ഫാൻസുകാർ അതിനെ ഓവറാക്കി കുളമാക്കാതിരുന്നാൽ മതി ഓവർ ഹൈപ്പ് കൊടുത്ത് കുളമാക്കാതിരുന്നാൽ മതി എന്ന് മാത്രം പക്ഷേ അവരും ആ കാര്യമായിട്ട് ഇതിന് പിന്നിൽ നിന്ന് പൊക്കാനും തള്ളാനും നിന്നിട്ടില്ല ഇതുവരെ അപ്പോൾ എന്തായാലും നീറ്റ് സിനിമയായിട്ട് ആ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ വിജയിച്ച് പോകട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ലാലേട്ടനെ ഒരു വമ്പൻ തിരിച്ചു വരവ് ഈ സിനിമയിലൂടെ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന് നേര് എന്ന സിനിമ നേര് തന്നെ ആവട്ടെ വിജയിക്കട്ടെ ഓക്കേ